നമസ്കാരം. നിങ്ങളില്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യം നടക്കില്ല, ഞാനില്ലെങ്കിൽ നിങ്ങൾക്കും. ഇത് ദിയാസനയുടെ കുറിപ്പാണ്. ദിയാസന നമുക്ക് ഏവർക്കും സുപരിചിതയാണ്. ബിഗ് ബോസ് മത്സരാർത്ഥിയായി ശ്രദ്ധിക്കപ്പെട്ട താരമാണ് ദിയ. നിലപാടുകൾ തുറന്നു പറയുന്നതിൽ യാതൊരു മടിയും താരം കാണിക്കാറില്ല. സോഷ്യൽ മീഡിയകളിലും സജീവമാണ് ദിയ. ഇപ്പോൾ ദിയ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ്. വളരെ വൈകാരികമായ അവസ്ഥകളിലും സംഭവങ്ങളിലും മാത്രമായിരുന്നു താരത്തെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഈ ഇടയിൽ സോഷ്യൽ മീഡിയയിലും മുഖ്യധാര മാധ്യമങ്ങളിലും ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ള ഒരു വാർത്ത നമുക്ക് ഏവർക്കും പരിചിതമാണ്. അതും കൂടെ കൊണ്ട് പണ്ടുള്ളതിലും ഏറെ സുപരിചിതയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് താരം. ഓരോരുത്തർ വന്നിട്ട് നീ അങ്ങനത്തെവളല്ലേ ഇങ്ങനത്തെവളല്ലേ എന്നൊക്കെ പറഞ്ഞ് തോന്നിയ തെറി വരെ വിളിച്ച് പബ്ലിക് കമന്റ് ഇടും. ഇൻബോക്സിൽ വന്നിട്ട് ചേച്ചി ഐ ആം ദ ബിഗ് ഫാൻ ഓഫ് യു, നിങ്ങളുടെ ധൈര്യം സമ്മതിച്ചു എന്നൊക്കെയും പറയും. പത്ത് പേര് കാണക്കെ പെണ്ണാണെങ്കിൽ നല്ല ഒന്നാം തരം അവരാദം വിളിക്കണം. രഹസ്യമായി ഇളക്കം ഇളക്കുന്നവരെ എന്തുവാ മക്കളെ വിളിക്കേണ്ടത്? ഞാൻ ഇഷ്ടപ്പെടുന്നത് താല്പര്യങ്ങൾ ഒക്കെ പുരുഷന്മാരോടാണ്. അതുകൊണ്ട് ലോകത്തുള്ള ആണുങ്ങളെ മൊത്തത്തിൽ ഞാൻ ഒന്നും പറയില്ല, അപമാനിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്യത്തുമില്ല. എനിക്ക് പ്രിയപ്പെട്ട പുരുഷന്മാരെ, നിങ്ങളില്ലെങ്കിൽ എനിക്ക് എന്റെ കാര്യം നടക്കില്ല, ഞാനില്ലെങ്കിൽ നിങ്ങൾക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. പറയാനുള്ളത് എവിടെയായാലും തുറന്നു പറയുന്ന ശീലമാണ് താരത്തിന് പണ്ടേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഗോസിപ്പുകൾക്കും ചർച്ചകൾക്കും വിധേയായിട്ടുമുണ്ട്. എന്തായാലും താരത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോഴത്തെ താരം. വെബ് ഡെസ്ക് തത്വമയി. ഞങ്ങളുടെ എല്ലാവരുടെയും സർവൈശ്വര്യത്തിന് വേണ്ടി നിത്യവും ഞങ്ങൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പരബ്രഹ്മമൂർത്തി, ദേശത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഞങ്ങളുടെ പൊന്നയ്യപ്പൻ. കരക്കാട് ധർമ്മശാസ്താവിൻ്റെ തിരുമുൻപിലെ പടിഞ്ഞാട്ട് ദർശനമായിട്ട് വരാനുള്ള ഒരു കാരണം രണ്ട് വിഷയങ്ങളാണ് പറയുന്നത്. പ്രധാനപ്പെട്ട വഴിപാട് നീരാഞ്ജനമാണ്. നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നീരാഞ്ജനം കഴിക്കുവാൻ നമ്മുടെ സമീപ ദേശത്തു നിന്ന് പോലും ഇവിടെ എത്തിച്ചേരാറുണ്ട്. Mm-hmm.